അപ്പൊ ഇവിടെ പുള്ളിക്കാരൻ ഇതാണ് ഇതിന്റെ ആളട്ടാ. അപ്പൊ ഇവിടെ 10 റിയാല് ആശർ റിയാൽസ് حاجز على المركز الاول من ضمن المتاحف الخاصه على مستوى المملكه بقوه العرض وعدم تكرار القطع الموجوده في المتحف كما ان هذا المتحف مفتتحينه امراء الرياض الترع التكريمي موجود في الغرفه الاولى يضم هذا المتحف اقدم ما استخدمت امه محمد اوكي تجد عندكم المتحف هذا ايش في ذله മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിനകത്ത് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്, അവർ അതിനുള്ള സാധനങ്ങൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞു. ഇവിടെ കാണാനായിട്ട് 10 റിയാൽ നമ്മളിവിടെ ഇതിപ്പോൾ മെയിൻ മെയിൻ ഡോറിൽ നിന്ന് മെയിൻ നമ്മളെ എൻട്രൻസിൻ്റെ അവിടെ തന്നെയാണ് മെയിൻ ഉള്ളത്. ഓക്കെ, ഉഷൈഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അൽസാലിം എന്നാണ് ഈ ഒരു പിന്നെ മ്യൂസിയം മ്യൂസിയം സെറ്റപ്പിലുള്ള ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിതിന് കാഴ്ചകൾ കാണാം. ഫസ്റ്റ് റൂം കയറിക്കഴിഞ്ഞാൽ വാതിലൊക്കെ ചെറുതാണ് കേട്ടോ. ഇത് ക്യാമറ ഒക്കെ ക്യാമറകൾ, ഇത് മൊത്തം കത്തികളാണ് ഇരിക്കുന്നതെല്ലാം. പഴയ കാലത്തെ ടി വികളും റേഡിയോകളും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഫുള്ള് പൈസ, നമ്മുടെ പഴയ പൈസകളാണ് ഇതിനകത്തിരിക്കുന്നത്. 50, 100 അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളതെല്ലാം. 100, 1000 നോട്ടൊക്കെ ഇരിക്കണം കേട്ടോ. 1000 റിയാൽ വലിയ നോട്ട്, 100-ൻ്റെ ഏറ്റവും പഴയ നോട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. 100 റിയാലാണ് അത് ആയിരിക്കുന്നത്. 2 അല്ല, ഇത് മൊത്തം തോക്കാണ് കണ്ടോ. ഒറിജിനലാണ്, എല്ലാം ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഇതൊക്കെ വെച്ചിരിക്കുന്നത് വാള് കാര്യങ്ങളുണ്ട്, ടെലിഫോണ്, പഴയ കാലത്തെ മറ്റേ എന്ത് സാധനത്തിന് ഇതിന് പറയണത്, എൻ്റെ പേരെനിക്കറിയില്ല. ഇത് മറ്റേ നമ്മുടെ നമ്പറൊക്കെ ഡയൽ ചെയ്തിട്ട് വിളിക്കുന്നത് സംഭവം. ഇതിപ്പോൾ ഏറ്റവും പഴയ ടെലിഫോണ്, ഇത് റിസീവറും കോൾ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഗൈസ്, ഈ ഇരിക്കുന്നത് നമ്മുടെ പഴയ ഗ്രാമഫോൺ, അതുപോലെ ഹോം തിയേറ്റർ സിസ്റ്റമാണ് കേട്ടോ. പഴയ ഹോം തിയേറ്റർ സിസ്റ്റമാണ് അതായി ഇരിക്കുന്നത്. അതിനകത്താണ് ഇവിടെയാണ് മറ്റേ നമ്മുടെ റീലിടുന്ന സംഭവമാണ്, പ്ലേ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് സ്പീക്കറാണ്, അതിൻ്റെ പ്ലേ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ ഇപ്പുറത്തുമുണ്ട്. പ്ലീസ് ഡു നോട്ട് ടച്ച് ഗൈസ്. ഇത് നമ്മുടെ യുദ്ധത്തിൻ്റെ പടച്ചട്ടകളാണ് സാധനങ്ങൾ ഈ ഇരിക്കുന്നതെല്ലാം കണ്ടോ. അവിടെ നിന്ന് വാതിലൊക്കെ ചെറുതാണ്, ചെറു പഴയ വീടിന് അവർ മ്യൂസിയം ആയിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അടുത്ത റൂം കയറി കഴിഞ്ഞാൽ ഇത് ഇവിടെ നടത്ത സെറ്റപ്പാണ്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഫുള്ള് ഡ്രസ്സും, ഫുള്ള് ഡ്രസ്സാണ് അയ്യോ, പഴയ പഴയ ഡ്രസ്സ്, ഓർണമെൻറ്റ്സ്, വാച്ചുകളൊക്കെ ഇരിപ്പുണ്ട്, മോതിരങ്ങൾ, ഇതെല്ലാം ഓർണമെൻറ്റ്സാണ് കേട്ടോ. ലേഡീസിൻ്റെ ഓർണമെൻറ്റ്സ് ആണല്ലോ, വാച്ച് കാര്യങ്ങൾ പഴയ പഴയ. തീപ്പെട്ടി കണ്ടോ സായ്, ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള തീപ്പെട്ടി കവറാണ് ഈ ഇരിക്കുന്നത്. ഇത് പഴയ ലൈറ്റ് ടൈഗർ ബോംബൊക്കെ ഇരിക്കുന്നത് കണ്ടോ. പണ്ട് വാപ്പ വരുമ്പോഴത്തേക്ക് കൊണ്ടുവരുന്ന സംഭവം ഇപ്പോഴും സാധനം ഉണ്ട്, പക്ഷേ ഒറിജിനൽ ഇപ്പോൾ കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും പക്ക ഒറിജിനൽ കിട്ടത്തില്ല. ബാക്കി ഇതൊക്കെ അവരുടെ സംഭവങ്ങളൊക്കെ വെക്കുന്ന ഏരിയയാണ്, അതായത് ഈ ബോക്സില്ല, ജ്വൽ ബോക്സ് എന്നൊക്കെ സംഭവങ്ങളാണ്. പഴയ കാലത്തെ വലിയ പടയൊക്കെ കയ്യിലിട്ടുണ്ടായിരുന്ന ടോർച്ചാണ്. കുപ്പികൾ, വിംടോടെയൊക്കെ പോലത്തെ കുപ്പികളാണ് ഇതിനകത്തിരിക്കുന്നത്. പഴയ അബായ, അത് നമ്മുടെ ലേഡീസിൻ്റെ, മെയിനായിട്ട് ലേഡീസിൻ്റെ ഡ്രസ്സാണ് ഇതിനകത്തിരിക്കുന്നത്. മുകളിൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സുണ്ട്, അതുപോലെ പഴയ ടൈം പീസ്, മറ്റേ പെണ്ണുങ്ങൾ തലയിൽ വെക്കുന്ന സാധനങ്ങൾ കേട്ടോ, പഴയ സൗദി അറേബ്യയൊക്കെ കാണിക്കുമ്പോഴത്തേക്ക് കാണുന്ന സംഭവങ്ങളാണ് ഇതെല്ലാം. അതാണ് അതുകൊണ്ട് നമ്മുടെ മറ്റേ പെർഫ്യൂമാണ്, ഇതൊക്കെ പെർഫ്യൂമുകൾ, ഇതെല്ലാം ജ്വൽ ബോക്സുള്ള സെറ്റപ്പൊക്കെയാണ്. പഴയ പഴയ പെട്ടികൾ, വിത്തച്ച പൂട്ടൊക്കെ പൊളിച്ചിട്ടുണ്ട് ഓൾറെഡി, പൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇട്ടിരിക്കുന്നു. ഇതെന്താണ് സാധനമെന്ന് എനിക്കറിയില്ല, വായിച്ചു നോക്കട്ടെ എന്താണെന്ന് എനിക്കറിയില്ല. എന്തൊരു കുറുകുടി പോലെ തരുമായിട്ടോ. ഇവിടെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്നത് മൊത്തം ഫാനാണ്. അതിൻ്റെ പഴയ കാലത്തെ മറ്റേ തീയൊക്കെ കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, ആ ഫാനാണത്. കരിയോ എന്താണ്ടൊക്കെ ഇട്ടിട്ടുണ്ടാക്കുന്നത് എനിക്കറിയില്ല. മറ്റേ പഴയ ചായ അടിക്കുന്ന സംഭവങ്ങൾ, അതുപോലെ നമ്മൾ പലയിടത്തായിട്ട് കണ്ട വിളക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വെച്ചിരിക്കുന്നത്. ഗൈസ്, ഈ ഇരിക്കുന്ന ഒരു പെർഫ്യൂമാണ് കേട്ടോ. ഈ കാണുന്ന ഈ സാധനം പെർഫ്യൂമാണ്, അതിൻ്റെ വർഷമാണ് താഴെ എഴുതിയിരിക്കുന്നത്. അതായത് 470 വർഷം പഴക്കമുള്ള
പെർഫ്യൂമാണ് ഈ തൂങ്ങി കിടക്കുന്ന ഈ സംഭവം. ഇവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണുന്ന മറ്റേ ഈ മെഴുകുതിരി സ്റ്റാൻഡാണിത്, പഴയ ലോക്ക്, എന്താ ബർണർ കണക്കത്തെ എന്തോ ഒരു ഐറ്റമാണ്. മറ്റേ ആ ഗ്രില്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഉണ്ടതുണ്ട്, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്ന പഴയ ഐറ്റമാണ്, അതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മുടെ ഒട്ടകത്തിൻ്റെ മേലെ ഇരിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. അതേ ഉണ്ടോ, ആ സാധനമാണ്, അതിൻ്റെ സാധനമാണ്. അതായത് വിസ് ടു നോട്ട് ടച്ച്, പഴയ കളിപ്പാട്ടങ്ങളാണ് കേട്ടോ. ഇത് കുറച്ച് പഴക്കമുണ്ട് സംഭവങ്ങളൊക്കെ, പഴക്കമുള്ള സാധനങ്ങളാണ് ഇതിൽ ഇവിടെ വെച്ചേക്കുന്നതെല്ലാം, ഈ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം. അവിടെ നിന്നിറങ്ങി നമ്മൾ പുറത്തോട്ട് വന്നാൽ ഈ കാണുന്നതും പഴയ വെള്ളം കോരുന്ന സാധനങ്ങളൊക്കെയാണ്. അതുപോലെ എന്ത് സാധനം സൗണ്ട് കേൾക്കണേ, എന്തായിരുന്നാലും ഇവിടെ ഒരു മോട്ടർ ഇരുന്ന് വർക്ക് ചെയ്യണതാണത്, പഴയ ഫാം സെറ്റപ്പ് കാണിച്ചേക്കണത്. കിണറിൻ്റെ ഉപയോഗിക്കുന്ന കപ്പി കയർ സംഭവങ്ങളൊക്കെയാണ്, വെള്ളം കോരാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയായിരുന്നത്. നമ്മളിങ്ങനെ മറ്റേ ആ പഴയ പടത്തിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു സെറ്റപ്പ്, അതാണ് ഈ സാധനം. അരിപ്പ, പിന്നെ ചായപ്പായി, പിന്നെ ഇത് മറ്റേ ആ ഇത് നമ്മുടെ പഴയ മറ്റേ റേഷൻ കടയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ അളക്കണ സാധനം, ഞാൻ അവിടെ കണ്ടിട്ടുള്ളൂ. അതൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഫോൺ ക്യാമറ ചാർജ് ഔട്ടായി വരികയാണ്, ഫോണിലെടുക്കട്ടെ. ഇത് മൊത്തം മറ്റേ ഇസ്തിരി പെട്ടികളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഇരിക്കുന്നത്. പായ പെട്ടി, ത്രാസുകൾ, അത് നമ്മൾ മറ്റേ എന്താ ചൂടാക്കുന്ന ഒരു ഐറ്റമാണിത്. നേരത്തെ നമ്മൾ കണ്ട പോലത്തെ പാല് ചൂടാക്കുന്ന ഒരു സാധനത്തിന് വേറെ ഒന്നും ഇവിടെ ഇരിപ്പുണ്ട്. അതുപോലെ പിന്നെ പഴയ ക്ലോക്കുകൾ, ആ വക ഐറ്റങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്, ഈ റൂമിനകത്തുള്ളത്. പല പല റൂമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അവിടുത്തെ പുറത്തിറങ്ങിയ നമ്മൾ കാണുന്നത് ഉണ്ട് കുറേ പാത്രങ്ങളാണ് മെയിനായിട്ട് ഇവിടെ ഉള്ളതെല്ലാം പാത്രങ്ങളാണ് വെച്ചേക്കുന്നത്. പഴയ കോഫിയുടെ ഡപ്പകൾ ഇതൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. പിള്ളേർക്ക് കൊടുക്കുന്ന എന്ത് സാധനമാണ് കേട്ടോ, പാൽപ്പൊടി കണക്ക് തൈറ്റമാണ്. ഇത് മൊത്തം പിഞ്ഞണം, നമ്മുടെ ചായ കോപ്പ് കണക്ക് തൈറ്റങ്ങൾ ഇവിടെ ഒരു പാത്രമാണ്. ഇത് ആ മറ്റേ പഠിക്കുന്ന നമ്മുടെ മദ്രസകളിലൊക്കെ ഉള്ള സാധനമാണിത്. അതുപോലെ ഇതിൻ്റെ മാല എങ്ങനെ സൈനാസ് പണ്ടത്തെ ഉള്ളി കാര്യങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പഴയൊരു ഫുട്ബോൾ കണ്ടോ, പാത്രങ്ങളൊക്കെയാണ് കുറവാണ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം വയ്ക്കുമ്പോൾ കാണുന്ന സാധനം കണ്ടോ എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഏകദേശം 319 വർഷം പഴക്കമുള്ള ഐറ്റമാണ്. അതേഷ് ഓക്കെ, ഇറ്റ് വിൽ ബി ഗിവിങ് യു ഡിഫറെന്റ് ക്ലൈമറ്റ്സ്. ഓക്കെ, ഇതെന്തോ ക്ലൈമറ്റ് തിരിച്ചറിയുന്ന എന്തോ ഒരു സാധനമാണിത്. ഏകദേശം 319 വർഷം പഴക്കമുണ്ട് ഇതിന്. ഫുള്ള് പാത്രങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ, അളന്നൊഴിക്കുന്ന പാത്രങ്ങൾ ഇടിക്കുന്നത് അങ്ങനത്തെ സംഭവങ്ങളാണ്. ഇതൊരു കിച്ചൺ സെറ്റപ്പാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അയ്യോ, ഇതൊരു കിച്ചൺ ഏരിയ ആണ് കേട്ടോ, പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടും, അതുപോലെ അരി പൊട്ടിക്കുന്ന ഐറ്റം പണ്ടത്തെ, അതുപോലെ ഇവിടെ കുക്ക് ചെയ്യണം നമ്മുടെ റൊട്ടിയൊക്കെ പാകം ചെയ്യുന്ന സംഭവമാണിത്. അതുപോലെ ഇത് മറ്റേ കമത്തിയിട്ടിട്ട് പാകിസ്ഥാനികൾ സെറ്റപ്പ് ഉണ്ടല്ലോ അതാണ്. പിന്നെ ഉള്ളതെല്ലാം പാത്രങ്ങളൊക്കെ വലിയ വലിയ പാത്രങ്ങളൊക്കെയാണ് അടുക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു പഴയൊരു ഫോട്ടോ വെച്ചിട്ടുണ്ട് കേട്ടോ, പഴയൊരു വീടിൻ്റെ പ്രതാപമേറിയ ഒരു വീടിൻ്റെ ഒരു ഫോട്ടോ, പൊളിഞ്ഞൊരു ഫോട്ടോയാണ് ഇരിക്കുന്നത്. പിന്നെ ഇവിടെ മൊത്തം സാധനങ്ങൾ ഇങ്ങനെ നിരത്തി നിരത്തി നിർത്തി വെച്ചിട്ടുണ്ട്. ഓരോന്നിനും കഥകൾ പറയാനുണ്ട്. പിന്നെ അറബി കുറച്ച് കൂടുതൽ അറിയാമെങ്കിൽ നല്ല രീതിയിൽ ഓരോ സാധനങ്ങളെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും. അതാണ് ഈ ഒരു മ്യൂസിയത്തിനകത്തുള്ള സെറ്റപ്പ്. അപ്പോൾ ഇതാണ് കണ്ടോ, അവിടെയാണ് നമ്മുടെ എൻട്രൻസ് ഗേറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അൽസലീം എന്നാണ് ഈ ഒരു മ്യൂസിയത്തിൻ്റെ പേര്. കാണാനായിട്ട് കുറച്ചുണ്ട് സംഭവം, കുഴപ്പമില്ല, നല്ല രസമുണ്ട്, കണ്ടിരിക്കാനായിട്ടും രസമുണ്ട്, ഒരുപാട് കാഴ്ചകൾ. നമുക്ക് കുറച്ച് കൂടുതൽ അറബി അറിയാമെങ്കിൽ ഓരോ വർഷങ്ങളും ഓരോ സാധനത്തിൻ്റെയും വർഷങ്ങൾ അവർ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഡീറ്റെയിൽ ചെയ്ത് തന്നെ നമുക്ക് പറഞ്ഞു തരാം, ആര് യൂസ് ചെയ്തിരുന്നു, എപ്പോൾ യൂസ് ചെയ്തിരുന്നു എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ കോഫി ടൈം ആക്കി നമ്മൾ സ്പെഷ്യൽ തുർക്കി കോഫി എല്ലാവരും എന്താണെന്ന്, ആ കുഴപ്പമില്ല, മധുരമുണ്ട്. ഓക്കെ,
അപ്പോ തീർച്ചയായിട്ടും എന്തായിരുന്നാലും വർറ വഴിയൊക്കെ കാണാനായിട്ട് അടിപൊളിയാണ്, നല്ല വ്യൂ ഉണ്ട്. ഇത് തന്നെ ഏകദേശം രണ്ട് എപ്പിസോഡിനുള്ള സാധനങ്ങളുണ്ട് കേട്ടോ. രണ്ട് വ്യൂ ആണ് കേറണത്. ജിത്തേട്ടനൊക്കെ ഓൾറെഡി തളന്നു, ജിത്തേട്ടനൊന്നും വന്നില്ല നമ്മൾ അതിനകത്ത് കാണാനായിട്ട്. അപ്പോൾ കുറച്ച് കൂടുതൽ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ സമയം നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാനായിട്ടും കാഴ്ചകൾ കാണാനായിട്ടും പറ്റും. എന്താ ഇവിടുത്തെ ഫെസ്റ്റിവൽ ടൈമിൽ ഞങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഫുഡ് കഴിക്കാൻ ഞങ്ങൾ ഇവിടെ പ്ലാൻ ഇട്ടു. ഓക്കെ, അങ്ങനെ തന്നെ നടക്കട്ടെ. അപ്പോൾ ഗൈസ് മറ്റൊന്നുമില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത്രയും കാം ക്വയറ്റ് ഇപ്പോൾ ആയിക്കഴിഞ്ഞപ്പോൾ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് ഫാമിലീസ് മാത്രമേ ഉള്ളൂ. ഇനി അവരോട് പോയി കഴിഞ്ഞാൽ അവരോട് ക്ലോസ് ചെയ്യും, എല്ലാവരും ക്ലോസ് ചെയ്ത് പോവും. സംഭവം അടിപൊളിയാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രാവശ്യം നിങ്ങൾ എന്തായിരുന്നാലും വന്ന് കാണണം. ഇവിടുത്തെ ഫെസ്റ്റിവൽ ടൈമിന് അവർ നമ്മളെ ഇൻവൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ഇൻവിറ്റേഷന് വേണ്ടിയിട്ട് നമുക്കും വെയിറ്റ് ചെയ്യാം. അതുമൊക്കെ ഒരു ഫസ്റ്റ് നമ്മൾ കയറിയ മ്യൂസിയം ആയിട്ടാണ്, അത് അവിടെയൊക്കെ കാണാനായിട്ടുണ്ട്. കാണാനാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നേരം കറങ്ങി തിരിഞ്ഞ് എല്ലാ കാഴ്ചകളും നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ജിത്തേട്ടാ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പഴയ കാലത്തെ കാണാനുണ്ട്. നല്ല ഏരിയ, നല്ല കാറ്റ്, ഈ ചൂടത്തും നല്ല കാറ്റ്, അതൊക്കെ കാണാനുള്ളതാണ്. നമ്മൾ കണ്ട് തീരണമെങ്കിൽ ഒരു റിയാദ് ഒരു മണിയെങ്കിലും ആകുമ്പോൾ ഇവിടെ വന്നാലേ നടപടിയുള്ള തോട്ടത്തിന് തോട്ടം, നാരങ്ങയൊക്കെ ആണെങ്കിൽ ആവശ്യത്തിലധികം ഡിക്കി ഡിക്കി ഫുള്ള് ചെറുനാരങ്ങ ചെറുനാരങ്ങ മുളക് എല്ലാം ഉണ്ട്. എല്ലാ സംഭവങ്ങളും നമുക്ക് അവർ തന്നു എന്നുള്ളതാണ്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. അപ്പോൾ ഗൈസ് എന്തായിരുന്നാലും നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാം. ഇപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രാത്രി ഒരു 10 മണിക്കെങ്കിലും അവിടെ എത്തത്തുള്ളൂ. 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ആ അപ്പോൾ എടുത്തു വെച്ചിരുന്നാണ് ഡ്രൈവിൽ ഞാൻ കുടിച്ചോളാം. ഓക്കെ, അപ്പോൾ മറ്റൊന്നുമില്ല ഗൈസ്, താങ്ക് യു വെരി മച്ച് എവരിവൺ ഫോർ വാച്ചിങ്. നമുക്ക് എന്തായിരുന്നാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. തീർച്ചയായിട്ടും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തുള്ള കുറേ ഒരുപാട് ഡീറ്റെയിൽസ് എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് ആവുന്ന സംഭവങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കാം. തീർച്ചയായിട്ടും പോകുന്ന വഴിക്ക് എവിടെ കാണണമെന്ന് പറയുന്നുണ്ട്. അവിടെ നിർത്താൻ പറ്റുമെന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായിരുന്നാലും എന്താ പറയുന്നത്, വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നെയാ. അപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്, താങ്ക് യു വെരി മച്ച് പോവാൻ വൺസ് അഗൈൻ ഫോർ വാച്ചിങ്. നമുക്ക് എന്തായാലും കാണാം. ഞാൻ എന്തായിരുന്നാലും ലൊക്കേഷൻ എന്തായിരുന്നാലും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വരാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും വരാം. ഇറ്റ്സ് വെരി ഫ്രീ, വേറെ കോസ്റ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ ആ കാണാൻ കയറിയ പത്രയാൽ കൊടുത്ത് മാത്രമേ നമുക്ക് ചിലവായിട്ട് ഇവിടെ വരുന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ടേക്ക് കെയർ ആൻഡ് മസ്സലാം. We'll be right back.